സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. അപ്പം മാഷ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അതേ എന്താണ് പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഒന്നും കൂടെ നോക്കുന്നത്. അത് കഴിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഭാഗത്തിലൂടെ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി ഞാൻ തൽക്കാലത്തേക്ക് ഒരു ക്യൂബ് എടുക്കുകയാണ്. ഈ ഒരു ക്യൂബിൽ നമുക്ക് ഒരു മാഷ് കൊടുക്കാം. മാഷ് ക്രിയേറ്റ് മാഷ് നെറ്റ്വർക്ക്. സോ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്യുന്നു. എഡിറ്റിൻ്റെ അകത്ത് റീസെറ്റ് അപ്ലൈ കൊടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് മാഷ് നെറ്റ്വർക്ക് കംപ്ലീറ്റ് കാണാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്ത് ലീനിയർ മാറ്റിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇവിടെ പ്ലേസ് ചെയ്തു. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ അതിനെ വലുതാക്കി ഈ ഒരു ഒബ്ജക്റ്റിലോട്ട് നമുക്ക് ഇതിനെ കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഔട്ട്ലൈനറിലുള്ള മാഷിൽ പോവുക. മാഷിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, മെഷ് എടുക്കുക. മെഷിൻ്റെ അകത്ത് ഈ പി ടോറസ് ഡ്രാഗ് ചെയ്ത് ഇടുക. മിഡ് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഇടുക. ഓക്കെ, ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ മൂവ് ചെയ്യും. അപ്പം നമുക്ക് ഒരു പരിപാടി ചെയ്യാം, നമുക്കിത് മൊത്തത്തിൽ കാണണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് നമുക്ക് ഈ ടോറസിനെ കാണേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി അത് ഇരിപ്പുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പം നമുക്ക് ടോറസിനെ മാത്രം നമുക്ക് റിമൂവ് ചെയ്യാം. കൺട്രോൾ എച്ച് അടിക്കുക, ഹൈഡ് ചെയ്യാം. കൺട്രോൾ എച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഹൈഡ് ആവും. അപ്പോൾ ആ ഒരു ഏരിയ മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. വീണ്ടും നമുക്ക് അതിൻ്റെ മാഷിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് വരാം. നമുക്ക് നമ്പർ ഓഫ് പോയിന്റ്സ് 250 300 എത്ര വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഒബ്ജക്റ്റ് മാത്രം നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. വീണ്ടും ഞാൻ മാഷ് എടുത്തു. മാഷിൻ്റെ അകത്ത് മെഷ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് മെഷ് ആണ്. ലീനിയർ ആക്കാം, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. റാഡിയിലാക്കാം, അതുപോലെ തന്നെ സ്പെരിക്കലാവാം. അപ്പോൾ സ്പെരിക്കലാകുന്നുണ്ടെങ്കിൽ ആംഗിളും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതായത് ആനിമേറ്റ് ഒക്കെ ചെയ്തിടാം. വീണ്ടും ഞാൻ മാഷിൽ പോകുന്നു, റേഡിയിൽ മാറ്റുന്നു, സ്പെരിക്കലാക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ട സ്പെരിക്കൽ എമൗണ്ടിലാണ് ഇരിക്കേണ്ടത്. അത് നമുക്ക് സ്വല്പം വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ആംഗിൾ ഓഫ് ആക്സിസും കാര്യങ്ങളും നമുക്ക് കറക്കാം. അതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒബ്ജക്ട്സിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. വേറെ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോണ്, ഈ ഒരു കോണ്, അതുപോലെ വേറെ പല ഷേപ്സും, ഈ ഒരു ഷേപ്പ്, പ്ലാറ്റോണിക് സോളിഡ്, ആ ഒരു ഷേപ്പ്. അപ്പോൾ അതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേറെ വേറെ ഒബ്ജക്ട്സ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്നുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് തൽക്കാലം അതിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മതി. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അതങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്ലാറ്റോണിക് ആണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് അത് തന്നെ വേണ്ട. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം. അതിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മതി. ഓക്കെ, ഒരു ഒബ്ജക്റ്റ്. ബാക്കിയുള്ളത് നമുക്ക് സാധാരണ ഏതെങ്കിലും കോണോ അങ്ങനെ ഏതെങ്കിലും സാധാരണ ഒബ്ജക്ട്സിനെ നമുക്ക് ഒരു പി കോൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സിലിണ്ടർ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒബ്ജക്ട്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണം. നമ്മൾ ഈ ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന മൂന്ന്, ഇപ്പോൾ രണ്ടെണ്ണം, മൂന്നെണ്ണം വെച്ചിരിക്കുന്നത് പ്ലാറ്റോണിക് കോൺ സ്പിയർ, ഈ മൂന്നെണ്ണം ഇതിന് എന്താണ് നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റ് കൂടെ കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാഷിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ പ്രോസസ്സിലല്ല നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. മാഷ് അണ്ടർസ്കോർ REPRO അതിലൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാഷ് അണ്ടർസ്കോർ, അത് മാഷ് എടുക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറിൽ, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിൽ ഇന്നലെ കംപ്ലീറ്റ് നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത്, ഇപ്പം നമ്മൾ അതിലെല്ലാം നോക്കുന്നത് മാഷ് അണ്ടർസ്കോർ 1 REPRO. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ പർട്ടിക്കുലർ ഒബ്ജക്ട്സിനെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഡ്രാഗ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പർട്ടിക്കുലർ സീനിൻ്റെ അകത്ത് ഇത്രയും ഒബ്ജക്റ്റ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇത്രയും പർട്ടിക്കുലർ ഒബ്ജക്ട്സ് 1, 2, and 3. അപ്പോൾ നമുക്കിത് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 സെലക്ട് ചെയ്യുക. കൺട്രോൾ എച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അവിടെ തന്നെ ആ പ്രോപ്പർട്ടി കാണും. നമുക്കിത് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓരോന്നായി ഈ പ്ലാറ്റോണിക് ഉണ്ടല്ലോ, അതിന് ഞാൻ ഈ മാഷിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് മിഡിൽ മൗസ് വെച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് 1 മൗസ് ഉപയോഗിക്കുക. ഇതായതിനെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. പ്ലാറ്റോണിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അടുത്തത് ക്യൂ കോണാണെന്നുണ്ടെങ്കിൽ മാഷ് ഇവിടെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. കോണാണെങ്കിൽ കോണിനെ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം സ്പിയർ ആണെന്നുണ്ടെങ്കിൽ സ്പിയറിനെ മിഡ് മൗസ് വെച്ചിട്ട് ഡ്രാഗ് ചെയ്തത്. മാഷ് ആണ് എപ്പോഴും നമ്മൾ ഡ്രാഗ് ചെയ്ത് വയ്ക്കണം. മാഷിൻ്റെ മാഷ് അണ്ടർസ്കോർ REPRO എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് വയ്ക്കേണ്ടത്. അതിൽ അത് ഇതിൽ വേറൊന്നും അതിൻ്റെ അകത്ത് കാണിക്കത്തില്ല. ഈ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കത് ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പം നമ്മൾ പി ക്യൂബ്, പ്ലാറ്റോണിക്, കോൺ, സ്പിയർ നാലെണ്ണം കൊണ്ടുവന്നു. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഷിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഈ മാഷിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും നോഡുകളുണ്ട്. ഈ നോഡിൻ്റെ അകത്ത് പല നോഡ്സും നമുക്ക് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മാഷിൻ്റെ ഒബ്ജക്ട്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓഡിയോ, കർവ്, കളർ, ഡിലേ, ഡൈനാമിക്സ് അങ്ങനെ പല 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 ഓപ്ഷൻസ് ഉണ്ട്. സിഗ്നൽ അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം നമുക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഐ ഡി ഫോർ അസൈനിങ് ഒബ്ജക്ട്സ് ടു മാഷ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒബ്ജക്ട്സിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒബ്ജക്ട്സിന് അതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി, റൈറ്റ് ക്ലിക്ക് ചെയ്തവരുടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക ആഡ് ഐ ഡി നോഡ്, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതാ നമ്മുടെ ഒബ്ജക്ട്സ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിലോട്ട് കണക്ട് ആയി. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഏത്, അതായത് മാഷിൻ്റെ അകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആഡ് നോഡ് എന്ന പ്രോപ്പർട്ടി വെച്ച് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റാക്കി ആഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇനി നമുക്കിതിനെ ചെറുത് ഒന്ന് മുകളിലോട്ട് മൂവ് ചെയ്യാൻ പോലും പറ്റത്തില്ല, കാരണം ഇത് കംപ്ലീറ്റ് മാഷ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അത് കണക്ട് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ഒരുവിടെ ക്ലിക്ക് ചെയ്യുക ആഡ് ട്രാൻസ്ഫോം നോഡ്, അതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി കൂടെ ആഡ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മാഷിൽ ക്ലിക്ക് ചെയ്യുക, മാഷ് എഡിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മാഷിൻ്റെ അകത്ത് തന്നെ മാഷ് എഡിറ്റർ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഡിസ്ട്രിബ്യൂട്ട്, ഐ ഡി, ട്രാൻസ്ഫോം. അപ്പം നമ്മളിപ്പോൾ ക്ലിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാ ട്രാൻസ്ഫോമിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ 5 കൊടുത്താലേ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 8 കൊടുത്താലേ നമുക്ക് ഒബ്ജക്റ്റിനെ മുകളിലോട്ട് വരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പൊസിഷനൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം ഇത് എന്തായി മാഷായിട്ട് കൺവേർട്ടായി. അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ ഡിസ്ട്രിബ്യൂട്ട്, അത് കഴിഞ്ഞ് ഐ ഡി, ട്രാൻസ്ഫോം. ഞാൻ ട്രാൻസ്ഫോം 0 ആക്കി കഴിഞ്ഞാൽ കണ്ടോ ട്രാൻസ്ഫോം ഡിആക്റ്റീവ് ആവും. ആക്റ്റീവ് ആൻഡ് ഡിആക്റ്റീവ്, ഐ ഡി ആക്റ്റീവ്, ഡിആക്റ്റീവ്. ഇതാണ് പഴയ പൊസിഷനിലായിരുന്നെങ്കിൽ ഇത് നമ്മൾ ആക്റ്റീവ് ആക്കിയപ്പോൾ ആ ഒബ്ജക്റ്റ് വന്നത്, അത് നമുക്ക് കറക്റ്റായിട്ട് കാണാനും പറ്റും. അപ്പോൾ ലേറ്റസ്റ്റ് ഇങ്ങനത്തെ ഒബ്ജക്റ്റ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു അനിമേഷൻ കൊടുക്കുക. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ഡൈനാമിക് രീതിയിലുള്ള അനിമേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. വീണ്ടും ഇതിനെ മിനിമൈസ് ചെയ്തിട്ട് മാഷിലോട്ട് വരിക. മാഷിലോട്ട് വന്നു കഴിഞ്ഞാൽ മാഷിനകത്ത് വീണ്ടും പല പല സംഭവങ്ങളുണ്ട്. നമുക്ക് അതിനകത്ത് സിഗ്നൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നോക്കാം. ഒരുപാട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആഡ് സിഗ്നൽ നോഡ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് സിഗ്നൽ നോഡ് ആക്റ്റീവ് ആവും. ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പ്രോപ്പർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സിഗ്നൽ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, പ്ലേ ചെയ്യുക, കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു ബേസിക് അനിമേഷൻ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതായത് നമ്മൾ കൊടുക്കുന്ന എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അനിമേഷൻ വന്നതാണ്. അതിൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ 1 സ്ട്രെങ്ത് കുറയ്ക്കണമെങ്കിൽ സ്ട്രെങ്ത് കുറയ്ക്കുക. അപ്പോൾ ഡൈനാമിക് പ്രോപ്പർട്ടി ആക്റ്റ് ചെയ്യും. റാൻഡം സ്ട്രെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഇങ്ങനെ കുറയ്ക്കാനും കൂട്ടാനും എല്ലാം പറ്റും. നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ അനിമേഷൻ അതിനനുസരിച്ച് അത് മാറും. അപ്പം നോയ്സ് കൂടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നോയ്സ് കൂടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നോയ്സ് നമുക്ക് ഇങ്ങനെ കൂട്ടാം. നോയ്സ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നോയ്സ് നമുക്ക് കുറയ്ക്കാം. അങ്ങനെ ബാക്കിയുള്ള ഏരിയസിലുള്ള എല്ലാ അനിമേഷൻ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമുക്ക് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് മുകളിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4D നോയ്സ് ഉണ്ട്. അത് ലൂപ്പിംഗ് നോയ്സ് ആയി കഴിഞ്ഞാൽ ആ നോയ്സ് വേറെ രീതിയിലുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രാക്ഷൻ മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലായിരിക്കും, ആ ഒരു രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നോയ്സ് ഓഫ് എമൗണ്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ വേറെ രീതിയിലുള്ള അനിമേഷൻ നമുക്ക് കിട്ടും. ട്രിഗണോമെട്രി കൊടുത്തു കഴിഞ്ഞാൽ ആ വേറെ രീതിയിലുള്ള അനിമേഷൻ ആയിരിക്കും. അതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് മാറ്റാം. പൊസിഷൻ വൈ അഡ്ജസ്റ്റ് ചെയ്യാം, പൊസിഷൻ സി അഡ്ജസ്റ്റ് ചെയ്യാം, കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ സ്പ്രെഡ് ആയിട്ട് പോകുന്ന രീതിയിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമുക്ക് ജീവിക്കാം. അതുപോലെ തന്നെ കേൾ നോയ്സ് ആണെങ്കിൽ ഭയങ്കര പതുക്കെ ആയിരിക്കും മൂവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നോയ്സ് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ ട്വീക്ക് ചെയ്യാൻ പറ്റും. 4D നോയ്സ് ആണെങ്കിൽ 4D നോയ്സ്, അതിന് നോയ്സ് സ്കെയിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നോയ്സ് സ്കെയിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഇതാ ഒരു അനിമേഷൻ നമുക്ക് ഏതായാലും മോളിക്യൂളിൻ്റെ ഒക്കെ അനിമേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഫിസിക്സ് ഓറിയൻറ്റഡ് ആയ ആ ഒരു രീതിയിലുള്ള സംഭവമായിട്ട് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഒരു കളർ കൊടുക്കണം. ഇനി എന്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാഷിൻ്റെ അകത്ത് കൊടുക്കുന്നതാണ് നല്ലത്, എന്നാലേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് കളറുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആഡ് കളർ നോഡ്. കളറായി, വെറും വൈറ്റ് കളറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ പോവാം. ഞാനിപ്പോൾ ഏതെങ്കിലും റെഡിൽ പോയാൽ റെഡിൽ നിൽക്കും, എന്നിട്ട് നമുക്ക് റെഡ് തന്നെ നിൽക്കണമെന്നില്ല, അതിൻ്റെ ഹ്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറും. ഇപ്പോൾ റെഡിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റിൽ കയറി. ഇനി നമുക്ക് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂവിൽ സെലക്ട് ചെയ്താൽ ആ ബ്ലൂവിൻ്റെ കോൺട്രാസ്റ്റിലുള്ള ഏതൊക്കെ വേരിയൻ്റ് ഉണ്ട് അതിലോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറാം. ഓക്കെ, റെഡിനാണെങ്കിൽ റാൻഡം ആണെങ്കിൽ റാൻഡം വീണ്ടും റാൻഡം സീൽ ആണെങ്കിൽ അങ്ങോട്ടിങ്ങോട്ട് മാറ്റാം. ബ്ലെൻഡ് മോഡ് വേറെ ഒന്നുമില്ല, ആഡ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഫസ്റ്റ് ഫ്രെയിം വരെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മാഷ് വെച്ചിട്ട് നമ്മൾ 2-3 പ്രോപ്പർട്ടി നോക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. റീസോറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റാം, കളർ ആഡ് ചെയ്യാം. സിഗ്നൽ വേണമെന്നുണ്ടെങ്കിൽ സിഗ്നൽ ഇപ്പോൾ ഇനി പ്ലേ ചെയ്താൽ ഒന്നും കാണത്തില്ല, കാരണം എന്താണ് സിഗ്നലില്ല.
ഓക്കെ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ വീണ്ടും അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസ്ഫോം വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ, ട്രാൻസ്ഫോം ഇല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും, ട്രാൻസ്ഫോം ഓൺ ആയി കഴിഞ്ഞാൽ മുകളിലോട്ട് വരും. മാഷ് ഐ ഡി ആണെങ്കിൽ ഐ ഡി ഇതായി, ഐ ഡി ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ടു എന്താ എൻഡിങ് ഒരു നോഡ് ഒരു വർക്ക് ഫ്ലോ പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓഫ് ഓൺ ചെയ്തിട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ വേറെ പല കോമ്പസിറ്റിംഗ് സോഫ്റ്റ്വെയറിലും നമുക്ക് ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് മുന്നേ ചെയ്തിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്താ തൊട്ടും ഒരു ഒരു കാര്യം ചെയ്യുന്നപ്പോൾ ആ കാര്യം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്താണ് ഡീസെലക്ട് ചെയ്തിട്ട് നമുക്കത് കാണാൻ പറ്റും. നമ്മൾ ചെയ്ത എഫക്ട് പ്രോപ്പർ ആണോ, അങ്ങനെ നമുക്ക് ചെയ്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ,